മോനെ, അതൊക്കെ മൂഢവിശ്വാസങ്ങളാ. ഒന്നുകിൽ അയാൾക്ക് വേണ്ടത്ര അറിവില്ല, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ട് നിന്നെ പറ്റിക്കുക. ആശൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അമ്മേ. ആഞ്ജനേയ സ്വാമിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ബ്രഹ്മചര്യവ്രതം കർശനമായിട്ട് പാലിച്ച് ജീവിക്കുന്ന ആശാൻ നുണ പറയില്ല. നിന്നെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്? അയാളൊക്കെ പറയുന്ന അബദ്ധങ്ങൾ കേട്ട് സ്വന്തം ജീവിതം അവതാളത്തിലാക്കല്ലേ കണ്ണ. ഈ പ്രായത്തിൽ പഠിക്കാൻ നിനക്ക് കിട്ടുന്ന നല്ലൊരു അവസരമാണ് ഇത്. അത് പാഴാക്കിയ നീ ജീവിതകാലം മുഴുവനും ദുഃഖിക്കേണ്ടി വരും. ആയമ്മേ, ഒന്ന് പതുക്കെ പറ, അച്ഛൻ കേൾക്കണ്ട. ഇവൻ ഇങ്ങനൊരു സാധുവായി പോയല്ലോ. എന്താ ആയമ്മേ, ഇവൻ വീണ്ടും പഠനം നിർത്തിയോ? പഠനം നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ. പിന്നെ ഇന്നെന്താ പോകുന്നില്ലേ? ഈ നേരത്തെ കണ്ടല്ലേ നിന്റെ ട്യൂഷൻ. ആ കാര്യ പറഞ്ഞോണ്ടിരുന്നത്, ഇന്ന് നേരെ എത്ര ആയില്ലേ, അതുകൊണ്ട് നാളെ മുതൽ പോകാമെന്ന് പറയായിരുന്നു. അത് ടീച്ചർക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ടാ. അല്ലേലും ടീച്ചർമാർ അങ്ങനെ ആയിരിക്കണം. എങ്കിലേ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പേടിയും ബഹുമാനവും ഉണ്ടാവും. നാളെ മുതൽ ഞാൻ പോയിക്കോളാച്ചാ. ശരി, ഇത്രയും ദിവസം പോയില്ലേ, ഇനി ഇന്നുടങ്ങ് പോട്ടെ. നാളെ മുതൽ മുടങ്ങാതെ പൊയ്ക്കോണം. ശരി, ഞാൻ ആ ടീച്ചറെ വിളിച്ച് ചോദിക്കും. അതൊക്കെ വേണോ ചാ? അതെന്താടാ, കുട്ടികളുടെ പഠനകാര്യം മാതാപിതാക്കൾ അന്വേഷിക്കുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ. അത് കണ്ണൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല അങ്ങുന്നേ. ഓ, ഇങ്ങോട്ട് തന്നെ. ഏതായാലും നന്നായി. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത അണ്ണന് കിട്ടിയത് ഒരു മന്ദകുത്തി ഭാര്യ. കഷ്ടം. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുക, വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. എന്താണ് നിനക്കൊരു ഗൗരവൊക്കെ? ഞാൻ ഇപ്പൊ അല്പ ഗൗരവക്കാരനാ. അതെന്ന് മുതൽ? അതാണ് എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ. എന്റെ കല്യാണോ? ദേ, ഒട്ടം കളിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. നീ എന്തുകൊണ്ടേ പറയുന്നത്? മധുരതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അഞ്ചെട്ട് ദിവസം കൊണ്ട് ചോരയും നീരൊക്കെ പറ്റിയല്ലേ. ആകെ ഒരു ക്ഷീണം. ഇവൻ എന്തൊക്കെ പറയുന്നത്? കല്യാണകാരി എന്നോട് പറയാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ കല്യാണം വരുമ്പോ ഞാൻ അണ്ണനോട് പറയായിരുന്ന പോലെ. ഇവന്റെ പേര് ലൂസായി തോന്നുന്നു. പക്ഷേ അല്ലി ടീച്ചറിനോട് ഇങ്ങനെ ചെയ്യാൻ അണ്ണൻ എങ്ങനെ തോന്നി? കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ആ ടീച്ചറിന്റെ വിഷമവും സങ്കടമൊക്കെ ഞാൻ കണ്ടതാ. പെട്ടക്കിടക്കുമായിരുന്ന അമ്പിളിയമ്മാവനെ നോക്കി കിടക്കുക കള്ള. അപ്പൊ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് നുണയായിരുന്നില്ലേ? ആര് പറഞ്ഞു നുണയാണെന്ന്? എന്റെ കല്യാണം കഴിഞ്ഞതാ, അത് സത്യം. ഞാനല്ലേ പറയുന്നത്? സത്യമൊക്കെ ഞാൻ അറിഞ്ഞു. അണ്ണൻ ഇനി അതിനു വേണ്ടി നുണ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. കല്യാണം കഴിച്ച ഞാനല്ലേ പറയുന്നത്, പിന്നെ നിനക്ക് വിശ്വസിച്ചാൽ എന്താ? എങ്കി ശരി, അണ്ണൻ ആരെയാ കല്യാണം കഴിച്ചത് പറ. അതൊരു പെൺകുട്ടിയെ. അത് മനസ്സിലായി. ആ പെൺകുട്ടിയുടെ പേരാ ഞാൻ ചോദിച്ചത്.
കല്യാണ തിരക്കിനിടയിൽ ഭാര്യയുടെ പേര് ചോദിക്കാൻ വിട്ടുപോയല്ലേ? നിനക്കിപ്പോ എന്തുവാണ് അറിയണ്ടേ? അണ്ണ, ആര് പറഞ്ഞുണ്ടാക്കിയ നുണക്കഥയാണെങ്കിൽ അണ്ണന്റെ കല്യാണ കഥ ഉദ്ദേശ ഫലം ചെയ്തു. അത് കേട്ട് ആ ടീച്ചറിനുണ്ടായ വിഷമം ഞാൻ കണ്ടത്. എന്റെ കല്യാണം കഴിഞ്ഞതിന് ആ ടീച്ചർ എന്തിനാണ് വിഷമിക്കുന്നത്? അണ്ണ, ഇതേ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കില്ല കേട്ടോ. ആ ടീച്ചറിന് അണ്ണനെ ഇഷ്ടമാണെന്ന് അണ്ണനെ അറിയാത്തതാണോ? അണ്ണനും ആ ടീച്ചറിന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഈ ഒളിച്ചുകളി ഒന്ന് അവസാനിപ്പിക്കണ്ണ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പണക്കം ആണെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ മിണ്ടാതെയും പറയാതെ ഒഴിഞ്ഞു മാറി നടക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് വിഷമം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ അതിരുവിട്ട് ബന്ധമൊന്നും ഇല്ല ചിന്ന. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അണ്ണ, അന്നൊരു ദിവസം ട്യൂഷൻ എടുത്തോണ്ടിരുന്നപ്പോ ടീച്ചർ മൂടോട്ടാണെന്ന് അണ്ണം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കുടുംബത്തിലാളാ ദേവയാണ് കോടീശ്വരൻ. ഞാനോ വെറും ഏഴാം കൂലി. പാടത്തും പറമ്പിലും ചെളിയിലും മണ്ണിലും ഒക്കെ പൊളഞ്ഞ് പണിയെടുക്കുന്നവൻ. ആ എൻ്റെ തോളിൽ കൈയിട്ട് കിടക്കുമ്പോൾ ഞാനും വലിയവനാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ടീച്ചറെ. അണ്ണൻ്റെ മനസ്സ് മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. ദേവേണ്ണ നല്ല ടീച്ചറെന്ന് വെച്ചാ ജീവനാ. ഞാൻ പോട്ടെ ടീച്ചറെ. കനവിൻ തെളി നീരിൽ വന്നു തേൻ കുറുമ്പുമായേ, എന്നെ നോക്കി മറയാതെ നിന്ന എൻ്റെ യോവൽ പൂവേ. ഇവരെന്തിരി പോച്ചയിട്ട് തടവുന്ന, കുറച്ച് നേരം ഇവിടെ തന്നെ. ഇതെന്തോന്നിത്? നീ കൊണ്ടുവന്നേ, ഞാൻ കാണിച്ചുതരാം. ദേ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെയാണ് അങ്ങോട്ട് കിളയ്ക്കുന്നത്. കണ്ട, നോക്കിയോ, ഇങ്ങനെ അങ്ങോട്ട് ചെയ്. അല്ലാണ്ട് തലയിൽ ഈ കൊടയം വെച്ചോണ്ടൊക്കെ നിൽക്കുന്ന കണ്ട പ്രിയദർശന സിനിമയിലെ പാട്ട് സീൻ കണക്കുണ്ട്. ഒരു ജോലിയും ചെയ്തു. ആശാന്റെ വാക്കിട്ട് വെറുതെ ഒരു മണ്ടത്തരം കാണിക്കരുത്. ഹനുമാൻ സേവ നടത്തുന്നവർ കല്യാണം കഴിക്കത്തില്ലെന്ന് ആരാ പറഞ്ഞത്? പെണ്ണിന്റെ മുഖത്ത് നോക്കിയ സ്വാമി ശിക്ഷിക്കും പോലും. ഓരോരോ ഊളത്തരങ്ങളെ. അതിന് കളരിയെ കുറിച്ചൊക്കെ നിനക്ക് എന്താണ് അറിയാം? ഞങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? നമ്മുടെ കളരി ഇന്ന് പെണ്ണ് വിഷയത്തിന് പറഞ്ഞുവിട്ട ശ്യാമളനില്ലേ, അവനിപ്പോ താണ്ടെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. വലിയ താമസമില്ലാതെ അവന്റെ ഭാര്യ ഇപ്പോ ഒരു ഹനുമാൻ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും. അവർക്കൊന്നും ഇല്ലാത്ത അപകടം അണ്ണൻ എങ്ങനെയാ? ഇതാ ആശാ അണ്ണനിട്ട് പാര വെച്ചതാ. ശ്യാമളന്റെ വക്കാലത്തൊന്നും നീ പറയണ്ട, അവനുള്ള ശിക്ഷ ഹനുമാൻ സ്വാമി കൊടുത്തോളും. ഒന്നും സംഭവിക്കില്ല അണ്ണ. കാരണം എന്താണെന്നറിയോ? അവൻ ഇപ്പോഴും ഹനുമാൻ കോവിലിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അവന് വിശ്വാസമുണ്ട്. ഈശ്വരൻ ഒരു വിശ്വാസിയെ ഒരിക്കലും ശിക്ഷിക്കത്തില്ല അണ്ണ, പകരം രക്ഷിക്കത്തേ ഉള്ളൂ. എന്തായാലും ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ഒന്നറിയാത്ത ആളൊന്നുമല്ലോ ആശാൻ. ഇങ്ങേര് നന്നാവുന്നില്ല ഇഷ്ടമൊന്നും ഞാൻ കാണുന്നില്ല. ആ പാടത്തേക്കുന്ന പോത്തിന് പിന്നെയും വിവരമുണ്ട്. എന്താടാ പോത്തിന്റെ കാര്യം നീ പറയുന്നത്? ഒന്നുമില്ല അണ്ണ, ആ പോത്തിന് വെള്ളം കൊടുത്തില്ലല്ലോ എന്ന് ചിന്തിച്ചതാ. അയ്യേ, ഈയിടെ കേട്ട ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന മൊത്തം ഈ അണ്ണനെയും കേൾക്കുന്ന എങ്ങനെയാ? ഒരു പേടിയും കിട്ടുന്നില്ലല്ലോ. അണ്ണ, അടുത്ത ആഴ്ച രണ്ടു മൂന്ന് ദിവസം ഞാൻ ലീവായിരിക്കും. ലീവ് എടുക്കാൻ നിനക്കെന്താ, സർക്കാർ ജോലിയാണോ അവിടെ? അണ്ണ, എന്റെ അപ്പച്ചിയുടെ മോളുടെ കല്യാണോ? ഏത്? ആ പുളിങ്കുന്നിലുള്ള അപ്പച്ചിയുടെ മകളുടെ? അത് തന്നെ. കല്യാണം മുണ്ടക്കയത്തിന് അപ്പുറത്ത് വെച്ച് ഏതോ ഒരു കുഗ്രാമത്തിൽ വെച്ചാ. അവിടെ പോയി വരണമെങ്കിൽ തന്നെ രണ്ടു മൂന്ന് ദിവസം പിടിക്കും. പിന്നെ ഒരു ദിവസം ക്ഷീണം തീർക്കണം. അതെങ്ങനെയാടാ ഈ കുട്ടനാട്ടിലെ പെണ്ണിന് അങ്ങ് മലമൂട്ടിലെ ചെക്കനെ കണ്ടുപിടിച്ചത്? ഓ, അതൊന്നും പറയണ്ട അണ്ണാ, സിനിമാ കഥ വരെ തോറ്റു. അതെന്താടാ? അന്ന് പ്രളയ സമയത്ത് ഏതോ ക്ലബിന്റെ പേരിൽ സന്നദ്ധ പ്രവർത്തന മോക്കിഷ്ടമാണെങ്കിൽ ഞാൻ എതിരെ നിൽക്കുന്നില്ല. അവരോട് വരാൻ പറഞ്ഞു. എന്നെ നോക്കി മറയാതെ നിന്നയ